കെ ആർ വികസന വകുപ്പിന്റെ അംബേദ്കർ ഗ്രാമവികസന പരിപാടി പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക സമുദായ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ എ കെ ബാലൻ അവർക്ക് നടത്തിവരുന്ന അംബേദ്കർ ഗ്രാമവികസന പദ്ധതി, അതിൻ്റെ ഭാഗമായിട്ട് പാലയാട് കോളനിയിൽ നടപ്പിലാക്കുന്ന വികസന പദ്ധതിയുടെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കാൻ പോകുന്നത്. അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ 50 വർഷം മുമ്പാണ് ഞാൻ ഈ കോളേജിൽ ചേരുന്നതിന് വേണ്ടി ആദ്യമായി ഈ പ്രദേശത്ത് വന്നത്. 1968 മുതൽ 1974 വരെ ഈ കോളേജിലെ വിദ്യാർത്ഥി അവസാനം കോളേജ് യൂണിയന്റെ ചെയർമാനുമായി ഇന്നും വർഷമായിരുന്നില്ല. അത് ഒരു കൈക്കുള്ള അവർക്ക് സംഭവിച്ചത്. അതെല്ലാമെങ്കിൽ ഇന്ന് ഈ വേദി പങ്കെടുക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നു. അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നം, ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം ഈ വിഭാഗത്തിന് ലഭ്യമാക്കുന്നതിനുള്ള നടപടികളിപ്പോൾ നമ്മൾ സ്വീകരിച്ചിരുന്നു. വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ഹോസ്റ്റൽ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി, ഇഷ്ടപ്പെട്ട ഭക്ഷണം നമ്മൾ കൊടുക്കുകയാണ്. കയ്യിൽ കാശില്ല എന്ന കാരണത്താൽ വിദ്യാഭ്യാസം ലഭിക്കാത്ത സ്ഥിതിക്കാരില്ല. എത്തിച്ചുകൊടുത്ത നമ്മളാണെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രവർത്തനമാണ്. ഒരു തെറ്റായ ധാരണ ഉണ്ടായിരുന്ന ആരോഗ്യ വർദ്ധന അയൂരിൻ്റെ കുറേ കാലമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ചെടി എത്തിയിട്ടുണ്ട്. സംവരണം എന്ന് പറയുന്നത് എല്ലാവർക്കും സംവരണമുണ്ട്. ഫോർവേഡ് കാശിന് മാത്രമേ സംവരണം ഇല്ലാത്തുള്ളൂ, ബാക്കി എല്ലാ ആൾക്കാർക്കും സംവരണമുണ്ട്. ആ ഫോർവേഡ് കാശിൽപ്പെട്ട മുന്നോക്ക സമുദായത്തിൽപ്പെട്ട പാവപ്പെട്ടവർക്ക് സംരക്ഷണം കൊടുക്കണം, സംവരണം കൊടുക്കണം എന്ന അഭിപ്രായക്കാരാണ് ഞങ്ങൾ. അതായത് എല്ലാ വിഭാഗത്തിലെയും പാവപ്പെട്ടവർ അവരെയാണ് ഞങ്ങൾ കാണുന്നത്. പക്ഷേ അതിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗം ചരിത്രപരമായ കാരണങ്ങളായി പിന്നോക്കാവസ്ഥയിലാണ്. അവരെ ഒന്നും ഉയർത്തിക്കൊണ്ടുവരാൻ മറ്റ് സമൂഹത്തിലുള്ളവരും അവരുടെ ദുഃഖം എൻ്റെ കൂടി ദുഃഖമാണ് എന്നൊരു ബോധമുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഒരു വലിയ മാറ്റം ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ദൗത്യത്തിന് നമ്മൾ ഗവൺമെൻറ് രൂപം കൊടുക്കുമ്പോൾ കേവലം ഉദ്യോഗ തലത്തിൽ മാത്രം ഇത് തലച്ചിട്ട് കഴിഞ്ഞാൽ വിജയിക്കും, എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകും. അപ്പോൾ കേരളത്തിലെ നമ്പർ 1 മാതൃക കോളനിയാക്കി ഈ കോളനിയെ നിങ്ങൾ മാറ്റുമെന്ന പ്രതീക്ഷയോടുകൂടി ഇവിടെ വരാനും നിങ്ങളെയൊക്കെ കാണാനും സാധിച്ചതിനുള്ള സന്തോഷം അഭിമാനത്തോടുകൂടി പങ്കുവെച്ചുകൊണ്ട് ഈ സംരംഭത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു.